ഈയൊരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീലി പോപ്പപ്പിൻ്റെ കാര്യം കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ ഹലോ വാട്ട്സ് അപ്പ് ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പുതിയ പൊളപ്പൻ വീഡിയോയിലായിട്ട് സ്വാഗതമുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഔട്ട് വീലിയാണ്. ഔട്ട് വീലിയിൽ നമ്മൾ കുറേ വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ വീലീൻ്റെ പറ്റിയിട്ടാണ്. വീലിയാണ് നമ്മൾ വീലീൻ്റെ ഫസ്റ്റ് തന്നെ വേണ്ടത് പോപ്പ് ചെയ്തെടുക്കണ വണ്ടി. എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഒന്ന് ജസ്റ്റ് ഒരു ഒരു ഇത്രയെങ്കിലും ഹൈറ്റിൽ പൊക്കേണ്ട ടയർ ഫ്രണ്ടത്തെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറയാൻ വരുന്നത്. അപ്പോൾ ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങളൊക്കെ ഹെൽമെറ്റ് ഇട്ട് റെഡി ആയിക്കോ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം, പോവാം. ഈ ഒരു വീഡിയോയിൽ സ്റ്റണ്ട് എന്ന് വെച്ചാൽ വീലീൻ്റെ ഫുഡ് ഡ്രാഗ് വീലിയോ അല്ലെങ്കിൽ സർക്കിൾസ് ഒന്നും അല്ല പഠിപ്പിക്കുന്നത്, പോപ്പപ്പ് എന്ന് വെച്ചാൽ വണ്ടി എങ്ങനെയാണ് ഫസ്റ്റ് നമ്മളെല്ലാ വീലി പഠിക്കും വണ്ടി ഒന്ന് ഫ്രണ്ട് പൊക്കി കിട്ടണമെന്നാണ് ഏറ്റവും നമുക്ക് പഠിക്കാൻ ഉള്ളൊരു ആഗ്രഹം ഉണ്ടാവുക. പക്ഷെ അത് പോപ്പ് ചെയ്യണം, ആ ഒരു ഐഡിയയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളും സ്റ്റണ്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഹെൽമെറ്റും ഗ്ലൗസും ഫുൾ ജീൻസും പിന്നെ ഷൂവൊക്കെ ഇട്ട് റെഡി ആയിക്കോ. അത് നമ്മളെല്ലാ സ്റ്റണ്ടിലും പറയുന്ന പോലെ തന്നെ പിന്നെ ഒരു പ്ലെയിൻ ഗ്രൗണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ റൈറ്റ് ലെഗ് ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ്, അപ്പോൾ ഈ റൈറ്റ് ലെഗ് നമ്മുടെ ഈ ഒരു പോർഷൻ്റെ ഈ നടുവിലായിട്ട് വെക്കണം. അത് നിങ്ങളുടെ പോസ് പോലെ നടുവിലായിട്ട് വെക്കണം, ഈ സീറ്റിൻ്റെ നടുവിൽ, ഈ ഒരു പൊസിഷൻ്റെ നടുവിൽ. സ്കൂട്ടറിലാട്ടോ അദ്ദേഹം ചെയ്യാൻ പഠിപ്പിക്കുന്നത്, അപ്പോൾ നടുവിൽ വെക്കണം. പിന്നെ നമ്മുടെ ഇഞ്ചൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക, ഇഞ്ചൻ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കുറച്ച് അങ്ങോട്ട് വെയിറ്റ് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ബ്രേക്കിൽ ഒരു വിരൽ കൈ വെക്കണം, ഒറ്റ ഒരു വിരൽ വെച്ചാൽ മതി. ഇങ്ങനെ വെക്കരുത്, ഒരിക്കലും ഇങ്ങനെയോ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കരുത്, ഒരു വിരൽ, ഒന്നോ രണ്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, ഒരു എയിം പോലെ. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു വിരൽ വെച്ചാൽ മതി എന്നാണ്. എന്നിട്ട് നമ്മൾ ഹാൻഡിൽ ഇങ്ങനെ പിടിക്കാം, നമ്മുടെ ത്രോട്ടലിൽ ഇങ്ങനെ പിടിക്കാം, നമുക്ക് ആക്സിലേറ്ററിൽ ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് നമ്മൾ ഒരു വിരൽ ഇവിടെ എയിം ചെയ്ത് വെക്കുക. ഇങ്ങനെ നമ്മൾ ബാക്കിലോട്ട് പുഷ് ചെയ്യുമ്പോൾ തന്നെ ആക്സിലേറ്റർ ഒരു 30% കൊടുക്കുക. എന്നിട്ട് ബ്രേക്ക് പിടിച്ചുകൊണ്ടിരിക്കണം, എന്നിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും വിടണം. എന്നാലാണ് ടയർ ബാക്കിൽ സ്ലിപ്പ് ആവാണ്ടിരിക്കുക. പിന്നെ കൂടുതൽ ചാരല് മണ്ണിൽ ചെയ്യാണ്ടിരിക്കുക, പ്ലെയിൻ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഇങ്ങനത്തെ എന്താ പറയുക ഉറച്ച മണ്ണിൽ ചെയ്യാൻ നോക്കുക, അതായിരിക്കും ഒന്നുകൂടി സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണെന്ന് ആദ്യം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ത്രോട്ടിൽ കൈ വെക്കുക, നല്ല ഫസ്റ്റ് തന്നെ ഇതാണ് ഉണ്ടാവുക. പക്ഷേ നിങ്ങളിപ്പോൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു പേടിയും ഒക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾ ഇത് ആൾക്കാരുടെ ഒപ്പം നിന്ന് ചെയ്യാണ്ടിരിക്കുക. കാരണം ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു രണ്ടാൾക്കാരുണ്ട്, അപ്പോൾ നമുക്ക് ചെയ്യാൻ ഒരു പേടിയും ചമ്മലും എന്നൊക്കെയും, എന്ന് വെച്ചാൽ ഒരു നാണം. അപ്പോൾ ഞാൻ വീണ് കഴിഞ്ഞാൽ അവരെ മുന്നിൽ വീഴേണ്ടി വരും. അത് നമ്മുടെ പാരൻസ് ആവാം, നമ്മുടെ റിലേറ്റീവ്സ് ആവാം, നമ്മുടെ ആരെങ്കിലുമൊക്കെ ആവാം. അപ്പോൾ അവിടെ നമ്മൾ കളിയാക്കുക എന്നുള്ള ഒരു പേടി ജസ്റ്റ് ഉണ്ടോ മനസ്സിൽ, പേടിയല്ല ഒരു നാണം എന്നുണ്ടോ. അപ്പോൾ അവരൊക്കെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അവരുടെ നിന്നൊക്കെ മാറി നിന്നിട്ട് ചെയ്യുക. പക്ഷേ നമ്മളെവിടെയാണ് ഉള്ളതെന്ന് അവരറിയാം, എന്നാലേ നമ്മൾ വീണാൽ അവർക്ക് എടുത്ത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ സേഫ് ആയിട്ട് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ സംഭവമൊക്കെ ഇടുക, ഹെൽമെറ്റ് ഗ്ലൗസ് ഒക്കെ ഇടുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചു തരാം, നമ്മൾ ഒരു വിരൽ ഇവിടെ വെക്കുക, പിന്നെ ത്രോട്ടിൽ ഇങ്ങനെ വെക്കുക, നമ്മൾ ജസ്റ്റ് ഫ്രണ്ടോട്ട് ആവുക. നല്ല ഫസ്റ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക, വണ്ടി ഓഫായി പോയി ഓവർഫ്ലോ. ഫസ്റ്റത്തെ സ്റ്റെപ്പ് കാല് ഫ്രണ്ട് ഇതിങ്ങനെ സെൻറ്ററിൽ വെക്കുക, ഈ ഒരു പോസിൻ്റെ സെൻറ്ററിൽ വെക്കുക, ഒരു വിരൽ നമ്മൾ ബ്രേക്കിൽ വെക്കുക, പിന്നെ ത്രോട്ടിൽ ഇങ്ങനെ പിടിക്കുക, ഫ്രണ്ടിലോട്ട് ആവുക. നമ്മൾ ഇങ്ങനെ ആവുന്ന സമയത്ത് തന്നെ ത്രോട്ടിൽ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വണ്ടി സ്റ്റോക്ക് മോഡലാണ്. സ്റ്റോക്ക് എന്ന് വെച്ചാൽ നമ്മൾ ബോഡി പാർട്സ് മാത്രമേ ഊരി മാറ്റിയിട്ടുള്ളൂ, പിന്നെ അങ്ങനത്തെ ഒക്കെയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് എങ്ങനെയാണെന്ന് ഒന്നുകൂടി കാണാം. ഫ്രണ്ടോട്ടേ പൊന്തി താഴ്ന്നു, ഈ സംഭവമാണ് ഫസ്റ്റ് നമുക്ക് കിട്ടുക. എന്നിട്ട് വേണം നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഈ ഹൈറ്റ് ആദ്യം നമ്മൾ ഹൈറ്റ് ഫസ്റ്റ് പഠിക്കുക, സെക്കൻഡ് നമ്മൾ ത്രോട്ടിൽ കൊടുത്ത് ബ്രേക്കിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഫുഡ് ഡ്രാഗ് വീലി എന്ന് വെച്ചാൽ നമ്മൾ പൊന്തി ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ആ സാധനം പഠിച്ചാലാണ് നമുക്ക് വീലിൻ്റെ ബ്രേക്കിംഗ് ഒക്കെ കറക്റ്റ് ആയി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ചെയ്ത് കാണിച്ചിടാം. ഉണ്ടല്ലേ, ഇതാണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന സംഭവം. എന്നിട്ട് വേണം സർക്കിൾസും ഒക്കെ എടുത്ത് പഠിക്കാൻ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതൊരു സ്റ്റണ്ടും പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. ഗൈസ് നമ്മുടെ വണ്ടീൻ്റെ ടയറില്ലേ, ടയറൊരു ഇപ്പോൾ ഒരു 100% കാറ്റുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 70% എന്നാലാണ് നമ്മൾ കറക്റ്റായിട്ട് വീലുള്ളത്. ഇപ്പോൾ റാ ഷേപ്പിൽ നിൽക്കരുത് ടയറ്, ഒരു നിലത്തോട് കറക്റ്റായിട്ട്. ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കറിയാമല്ലേ, സാരോജി തന്നെ അറിയാം, ടയറ് കറക്റ്റായിട്ട് പോകുന്ന ഒരു രീതിയിൽ വെക്കുക. കുറച്ച് കാറ്റ് കമ്മി കളയുക, എന്ന് വെച്ചാൽ ഫുള്ളും കളയരുത്, ടയറിന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ കുറച്ച് മീഡിയം
അപ്പോൾ ഞാൻ ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ടിപ്സ് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റാൾക്ക് മറ്റ് നമ്മുടെ പുതിയ വ്യൂവേഴ്സിനും കൂടിയും ഇഷ്ടമാവും. അപ്പോൾ നമ്മളെ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു വിരൽ വെക്കുക, ഈ ഒരു അറ്റത്തെ വെച്ച് വെച്ചാൽ മതി. ഈ ഒരു ബോളില്ലേ ഗൈസ്, അതിൻ്റെ ഇവിടെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു ഗ്രിപ്പ് കിട്ടും, പിന്നെ ഗ്ലൗസ് ഇടുക മെയിനായിട്ട്, അപ്പോൾ ഒരു നല്ലൊരു ഗ്രിപ്പും സുഖമൊക്കെ കിട്ടും. അപ്പോൾ ഒരു പ്രോ ലൈക്ക് റൈഡറിൻ്റെ ലുക്കും വരും ഗൈസ്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ ഇങ്ങനെ നോക്കുക. അല്ല ഇത്ര ഉള്ളു സാധനം, ഈ പൊങ്ങുമ്പോഴാണ് നമുക്കൊരു പേടി വരിക. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഉണ്ടായ കാര്യങ്ങളാണ്. നമ്മൾ വണ്ടി ഓഫായി, നമ്മൾ പൊങ്ങുന്ന ടൈമിൽ ഇവിടെ നിന്ന് സ്ലിപ്പാവും, അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ചാടി വിഴിക്കും. അപ്പോൾ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം, നമ്മൾ ഹാൻഡിൽ മുറുക്കി പിടിക്കുക, ഹാൻഡിൽ മുറുക്കി പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ പൊന്തിട്ടിട്ട് വീഴാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ സൈഡിലോട്ട്, റൈറ്റ് ലെഫ്റ്റ് സൈഡിലോട്ട് വീഴുക. എന്ന് വെച്ചാൽ ഇത് റൈറ്റ് അല്ലേ, ആ ഗൈസ് സോറി ഗൈസ്, ഈ റൈറ്റ് സൈഡിലോട്ട് വീഴുക. റൈറ്റ് സൈഡിലോട്ട് വീഴുമ്പോൾ നമ്മൾ ബാക്കിലോ ഉണ്ടാവുക. ഈ വണ്ടി ഈ ഹാൻഡിൽ മുറുക്ക പിടിക്കുക, വണ്ടീനെ വിടരുത് ഒരിക്കലും. വണ്ടീനെ വിട്ട് കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിച്ച് നാശമാവും, പിന്നെ നമുക്ക് സ്റ്റണ്ട് ചെയ്യാൻ വണ്ടി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ സേഫ്റ്റിയാണ്, അപ്പോൾ നിങ്ങളുടെ സേഫ്റ്റിയാണ് ഫസ്റ്റ് നോക്കേണ്ടത്. വണ്ടീന്ന് ചാടി ഇറങ്ങുക പൊന്തി വഴി, എന്നിട്ട് ഒന്നെങ്കിൽ വണ്ടീനെ ശരിച്ചിവിടെ ഇടുക, അല്ലെങ്കിൽ വണ്ടീനെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കും. അതുകൊണ്ട് വണ്ടീനെ ബ്രേക്ക് പിടിച്ച് നിർത്തിയിട്ട് ഇടണം. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ്റ്റി. ഓക്കെ, ഞാൻ ഒരു സാമ്പിൾ വീഡിയോ ഇവിടെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഫസ്റ്റ് ഇവിടെ ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് എല്ലാവരും സ്റ്റണ്ട് പിടിക്കും ഫസ്റ്റ് ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും വരിക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്മുടെ മുന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരു പേടി വരും. കാരണം ഒന്നെങ്കിൽ അവരുടെ അടുത്ത് പോയി തട്ടുമോ വണ്ടി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചമ്മൽ നാണൊക്കെ വരും. അപ്പോൾ ഞാൻ പറയണത് അവരുടെ മുന്നിൽ ചെയ്യാണ്ടിരിക്കുക മെയിനായിട്ട്. ഒരു ഗ്രൗണ്ട്, അതാണ് ഗ്രൗണ്ടിൽ പോയി ചെയ്യാൻ പറയുന്നത്. ഗ്രൗണ്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ഇവിടെയൊക്കെ വന്നിട്ടാണ് കൂടുതൽ സൈഡ് ഇടിക്കും, ചെരിഞ്ഞ് വീഴുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഉണ്ടാവാണ്ട് നോക്കുക. ഈ ഒരു വീല് സ്റ്റാൻഡ് പേടിച്ചിട്ട് ഒരിക്കലും ചെയ്യരുത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് പേടിച്ച് ഒരിക്കലും ചെയ്യരുത്. സിമ്പിളായിട്ട് കൂളായിട്ട് നമ്മുടെ വണ്ടിയാണ്, ആരാ നമ്മുടെ വണ്ടിയാണ്, നമ്മുടെ പേഴ്സണൽ ഗ്രൗണ്ടുമാണ്, പിന്നെ ആരും ഒന്നും പറയാനില്ലല്ലോ. പിന്നെ നമ്മുടെ സേഫ്റ്റി നോക്കാം. ഗ്ലൗസ്, ജീൻസ്, ജീൻസ് എന്ന് ഉദ്ദേശിച്ച് ഫുൾ പാൻറ്, പിന്നൊരു ഷൂ, ഷൂയില്ലെങ്കിൽ കവറായാലും ഒരു ചെരുപ്പായാലും മതി. ചെരുപ്പ്, ചെരുപ്പ് എന്ന് പറയുമ്പോൾ മറ്റേ സാധാ വള്ളിച്ചെരുപ്പല്ല ഗൈസ്, ഹവായി പോലത്തെ ചെരുപ്പല്ല, ഷൂ തന്നെ ഇടണം. അതാകുമ്പോൾ ഒന്നൊരു സേഫ്റ്റി കൂടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷൂ ആയാലും മതി ഗൈസ്, പൊടി എന്നൊക്കെ ഇങ്ങനത്തെ ഒരു ഷൂ ആയാലും മതി ഗൈസ്. ഗൈസ് ഒറ്റൊരു മിനിറ്റ്, നമ്മളൊരു ചാനലുണ്ട്, ബാക്കി വീഡിയോട്ട് പോകണ ഒരു ചാനൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഡീസൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞുള്ള ഒരു ചാനലാണ്. ഈ ചാനൽ പേരിനെ കേട്ട പൊളിയാണ്, നമ്മുടെ വണ്ടികളെ പറ്റിയിട്ടാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനല്ല ഗൈസ്, നമ്മുടെ ഫുൾ എറൗണ്ട് വീഡിയോ ആണ്. ഫാമിലി വ്ളോഗും എല്ലാ വ്ളോഗും ഇവിടെ മിക്സ് ആയിട്ടുള്ളൊരു ഫ്രീക്ക് വീഡിയോ ആണ്, ഫ്രീക്ക് ചാനലാണ്. അപ്പോൾ ഗൈസ് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, നമ്മുടെ പവർ പോയി അവിടെ കാണിച്ചു കൊടുക്കും ഗൈസ്. അപ്പോൾ ഗൈസ് ബാക്കി വെള്ളിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞുതരാം, ഒരു ബ്രേക്കിൽ ഒരു കൈ, ബ്രേക്കിൽ ഒരു വിരൽ, ഒരു കൈ നിന്ന് ഒരു വിരൽ വെക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ബ്രേക്കിൽ ഒരിക്കലും വെക്കരുത്. ആൾക്കാരൊക്കെ ഇതിൽ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ ഫെയിൽസ് കണ്ടിട്ടുണ്ട് വീലിൻ്റെ. അപ്പോൾ ഇങ്ങനെയല്ല, ഈ ഒരു വിരൽ വെക്കുക. നമ്മൾ ത്രോട്ടിൽ ഒരു 30% കൊടുത്താൽ മതി, ഓവറായിട്ട് കൊടുക്കരുത്. അപ്പോൾ ഓവറായിട്ട് നമ്മൾ പൊന്തി പോവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. അല്ല ഇത്രേ ഉള്ളൂ, സിമ്പിൾ സംഭവം കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ ഗൈസ്, ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും പേടിച്ച് ചെയ്യരുത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും വീലി പഠിക്കണം, എന്നിട്ട് കമൻറ്റ് അടിച്ച് പൊളിക്കുക ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ഞാൻ ചെയ്തതിൽ വല്ല തെറ്റോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബിലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിച്ച് പൊളിക്കുക ഗൈസ്. സബ്സ്ക്രൈബേഴ്സും സബ്സ്ക്രൈബും അടിച്ച് പൊളിക്കുക ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും അടിച്ച് പൊളിക്കുക ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ സ്റ്റണ്ട് പിടിക്കുക, പൊളിക്കുക.